ഹലോ വെൽക്കം ടു അവർ ഫാമിലി കരിമിഷി ഫാമിലി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസമാണെന്ന് ഞാൻ ശരിക്കും ഞാനിപ്പോ ഓർക്കണില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഏതാണ്, 12th and 13th, 12th, 13th ഫോർട്ടീൻ ഡേയ്സ്, മൂന്ന് ദിവസത്തെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. മൂന്ന് ദിവസത്തെയല്ല, രണ്ട് ദിവസത്തെ, കാരണം തേർഡ് ഡേ ഞാനൊരു ഹെയർ കെയർ റുട്ടീൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. അതായത് ശനിയും സോറി വെള്ളിയും ശനിയുള്ള രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫേസ് പാക്കാണ് ഞാൻ ഇടുന്നത്. പിന്നെ എൻ്റെ ഈ മുഖത്തേക്കിനെ ഒലിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഹെയർ കെയർ റുട്ടീനായിട്ട് നമ്മുടെ ഇതിട്ടിട്ടുണ്ട്, തലയിൽ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വിശേഷമൊക്കെ പിന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഫേസ് പാക്ക് ഇടാൻ പോകുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ആന്റി ടാൻ പാക്ക് ഇട്ടിരുന്നില്ലേ, അതിൽ നമ്മൾ എന്താണ് തക്കാളിയുടെ നീരും പിന്നെ എന്താണ് കട്ടിത്തൈരും പിന്നെ ചെറുനാരങ്ങയുടെ നീരൊക്കെയാണ് ഇട്ടിരുന്നത്. ഇതിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തക്കാളി അങ്ങനെ തന്നെ നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അല്ല, ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കും. അതിലേക്ക് വന്നിട്ട് ഞാൻ കുറച്ച് ഒരു നുള്ള് മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ വേണമെന്നുള്ളവർ ഇടാം, കാരണം ഞാൻ തക്കാളി ഫുൾ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, തക്കാളിയുടെ ഉള്ള ആ കഷ്ണം, ആ ഒരു എന്താ ഉള്ളിലത്തെ അല്ലാതെ പുറത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, തക്കാളി ആസച്ച് തക്കാളി ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതലുള്ള കുറച്ച് ഘടകങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പോർസിനെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുള്ളത് ആ തക്കാളിയുടെ പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആ ഒരു ഫ്ലഷിലാണ്. അപ്പൊ ആ ഫ്ലഷ് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിരിക്കുകയാണ്. ആ ഒരു ഫ്ലഷ് പിന്നെ അതിലേക്ക് കുറച്ച് കട്ടതൈര് പിന്നെ രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീര് പിന്നെ ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾ. മഞ്ഞൾ വേണ്ടാത്തവർക്ക് മഞ്ഞൾ ഇടാതിരിക്കാം, ബട്ട് പേഴ്സണലി എനിക്കൊരു യെല്ലോ ടിന്റ് ആണ് എൻ്റെ ഒരു സ്കിൻ ടോണിന്. അപ്പൊ അതുകൊണ്ട് ഓൾവേസ് ഞാൻ മഞ്ഞൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഇന്നലത്തെ പറഞ്ഞ പോലെ തന്നെ ഏജിങ് ഭയങ്കരമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരാള് മഞ്ഞൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മഞ്ഞൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് ഇത് മൂന്നും കൂടി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടോ മൂന്നോ തവണ മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കുക. ഒരു 20 മിനിറ്റ്സ്, കാരണം ഒരു 5 to 7 മിനിറ്റ്സ് കഴിയുമ്പോൾ ആദ്യത്തെ ആ ഒരു ഇത് ഉണങ്ങും നന്നായിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പിന്നെ ഹെയർ കെയറിൻ്റെ കാര്യം ഞാൻ ഇട്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹെയർ കെയർ കൂടുതൽ ചെയ്യുന്നത് ഞാൻ മുടി കുറച്ചൊന്നു, എൻ്റെ ഭയങ്കര തിൻ ഹെയർ ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ കുറച്ചൊന്ന് തിക്കനാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഉള്ളിയുടെ നീര് എപ്പോഴും ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്. അത് എപ്പോഴും ഞാൻ ഇടാറുണ്ട്, ലൈക്ക് ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ തവണ ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് ഇടാറുണ്ട്. മാക്സിമം പോയ 3 ഡേയ്സ് ഇടാറുണ്ട്. കുറച്ച് നാളായിട്ട് കുറച്ച് വർക്കിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇടാതിരുന്നതാണ്. ഇനിയിപ്പോ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ മുടി പോയിട്ടുണ്ട് അല്ലെങ്കിൽ നാച്ചുറലി നിങ്ങളുടെ ഹെയറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ഉള്ളിയുടെ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഒരു 3 to 6 മന്ത്സ് നിങ്ങൾ എന്തായാലും ഇത് ഇടണം, ഈ ഒരു ഉള്ളിയുടെ നീരിടണം. ചെറിയ ഉള്ളിയുടെ നീരാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ചെറിയ ഉള്ളിയാണെങ്കിൽ അത്രയും നല്ലത്, നല്ല കുഞ്ഞു ഉള്ളി ഉണ്ടാവില്ല അതിൻ്റെ. അപ്പം അത് നിങ്ങൾ വെറുതെ മുടിയിലേക്ക് ഇടുക, എന്നിട്ട് അത് കഴുകിക്കളയാൻ വേണ്ടി സോപ്പോ അങ്ങനെ ഷാംപൂ ഒന്നും മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഉള്ളിയുടെ മണം പോകാനായിട്ട് ഞാൻ യൂസ് ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ തല കുളിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഒരു മഗ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ലെമൺ പിഴിഞ്ഞു വയ്ക്കും. എന്നിട്ട് അങ്ങോട്ടേക്ക് ആ വെള്ളം കൊണ്ട് തല കഴുകുകയാണെങ്കിൽ ഉള്ളിയുടെ മണം ശരിക്കും പോകുന്നതാണ്. അത് മാത്രമല്ല, ഒരു 3 to 6 മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഐ വുഡ് സേ ഒരു 50% ഉള്ള് നിങ്ങളുടെ മുടിയുടെ എന്തായാലും കൂടും. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ഒരു എന്താ പറയുന്നത്, ഹെയർ കെയർ അല്ലാതെ ഞാൻ ചെയ്യുന്ന ഒരു റുട്ടീൻ കൂടി ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ ഈ രണ്ട് ഹെയറിന്റെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു, കാരണം ഒരുപാട് എനിക്കൊരു കമൻ്റൊക്കെ അയക്കുന്നുണ്ട്. ഭയങ്കര ചേഞ്ച് ഉണ്ട്, കുറേ ഹസ്ബൻഡ്സ് കോംപ്ലിമെൻ്റ് ചെയ്തു, ഫ്രണ്ട്സ് കോംപ്ലിമെൻ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ചിലവാണ് കേട്ടോ, ഹസ്ബൻഡ്സിനോട് പറഞ്ഞേക്കും. പിന്നെ ഞാൻ എന്താ ഇവിടെ ഉള്ളിയുടെ ഇത് കണ്ട, ഇത്രയും പിഴിഞ്ഞിങ്ങനെ തലയിൽ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ബാക്കി ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അതൊരു 20, ശരിക്കും പറഞ്ഞാൽ ഒരു 30 to 1 hour വെക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഇനി അല്ലെങ്കിലും 20 മിനിറ്റ് വെച്ചിട്ട് നോർമലി നിങ്ങൾക്ക് കഴുകാം. ഷാംപു യൂസ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ നിങ്ങൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും മൈൽഡ് ഷാംപു ഇട്ട് വെറുതെ അതിടുമ്പോൾ ഒരു 2-3 ഡ്രോപ്പ് ഒരു മഗ് വെള്ളത്തിലേക്ക് ഷാംപു മിക്സ് ചെയ്തിട്ട് വെറുതെ തല വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ,
പിന്നെയുള്ള എന്റെ ഹെയർ കെയർ റുട്ടീൻ കുറച്ചും കൂടി ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാം. കുറച്ചൊന്ന് ഹെയർ സോഫ്റ്റ് ആവാൻ, കാരണം എന്റെ ഹെയർ ചുരുണ്ട മുടി, ജടകുത്തുന്ന മുടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടാണ് അത്യാവശ്യം മാനേജബിൾ ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ എന്റെ സെപ്പറേറ്റ് കേളി ഹെയർ റുട്ടീനും ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാട്ടോ. ഞാൻ എങ്ങനെയാണ് കേളി ഹെയർ അഴിച്ചിട്ടിട്ട് പോകുന്നത്, എങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാം. ഇനിയുള്ളത് അണ്ടർ ഐ കെയർ. അണ്ടർ ഐ കെയറിന്റെ നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. അത് ഇപ്പോഴല്ല, രാത്രിയാണ് ഞാൻ ചെയ്യുന്നത്, കിടക്കുന്നതിന് മുമ്പ്. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ആഴ്ചയിലെ ചലഞ്ച് ഓൾമോസ്റ്റ് തീരാറായി. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കാരണം എല്ലാ വീഡിയോസിന്റെ കമന്റ്സ് എനിക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് കമന്റ് എനിക്ക് റിവേർട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. എന്തായാലും അപ്പോ ആദ്യത്തെ റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ രണ്ടാമത്തെ റൗണ്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അധികം സംസാരിക്കരുത്, ഓക്കെ. ഓക്കെ, അപ്പൊ സെക്കൻഡ് റൗണ്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഉണങ്ങി അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തു. ഇനി നിങ്ങളെ ബിഫോർ ആഫ്റ്റർ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നേരത്തെ ഉണങ്ങിയത് കാണിക്കാനായിട്ട് ഞാൻ മറന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ എന്താണ് ആ ബട്ടൺ ക്ലിക്ക് ആയില്ലായിരുന്നു, റെക്കോർഡ് ബട്ടൺ കേട്ടോ. അപ്പൊ അതാണ്. അപ്പൊ നിങ്ങളിത് ചെയ്തു നോക്കുക. രണ്ട് ദിവസം ഇവിടുത്തെ പോർസ് ഒക്കെ നന്നായിട്ട് ഷ്രിങ്ക് ആവും ഈ ഒരു പാക്കിട്ട് കഴിയുമ്പോഴേക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുക. എന്റെ ഈ 2 weeks കൊണ്ട് തന്നെ കണ്ടു ഈ ഫോർഹെഡിലൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 40% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വെയിലത്ത് ഇരിക്കുന്നതുകൊണ്ട് കുറച്ചൊരു ഇത് കുറവാണ്, കാരണം നല്ല പൊരി വെയിലത്താണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ. ബട്ട് സ്റ്റിൽ എൻ്റെ ഫേസിൽ അത്യാവശ്യം അത്ര അങ്ങോട്ട് ആണ് ആയിട്ടില്ല. പിന്നെ സ്കിൻ കെയർ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ലിങ്ക് ഇടാൻ ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആകെ കൂടി ധൃതി പിടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ആ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ അത് ഇടാൻ മറന്നുപോയി. പക്ഷെ ഞാൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് കാണുക കേട്ടോ. ഇനി എന്തായാലും അങ്ങനെ ഒരു തെറ്റെന്തെടുത്തൊന്നും എന്തായാലും പറ്റില്ല. അപ്പൊ ഐ എം സോറി. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അപ്പൊ നിങ്ങൾ ഇത് രണ്ടു ദിവസം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ദിവസം, അടുത്ത രണ്ടു ദിവസം ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാം. സൺഡേ നിങ്ങളുടെ ഫേസിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ ശനി ഞായറിന്റെ റുട്ടീൻ ഞാൻ പറഞ്ഞിരുന്നു, ആ റുട്ടീൻ തന്നെ നിങ്ങൾ ഒന്ന് വീണ്ടും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ എന്താണ്, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ഓക്കെ, ബൈ.